നമസ്കാരം. നമുക്കിന്നൊരു ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നൊരു വാനില ഐസ്ക്രീമാണ്. ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വാനില ഐസ്ക്രീമും പിന്നെ കുറച്ച് ബ്രെഡ് മാത്രം മതി. നമുക്കിത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് ഐസ്ക്രീം. നമുക്ക് തുടങ്ങിയാലോ? ഒരു ബ്രെഡ് എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് വെക്കണം. ഒന്നെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് എടുത്താലും മതി. എങ്ങനെയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നമുക്കിത് ബ്രെഡിലേക്ക് വെക്കാം. കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി ഐസ്ക്രീം ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഒത്തിരി ഹൈറ്റിൽ നിൽക്കാത്ത രീതിയിൽ ഏകദേശം സെന്ററിലാക്കി കൊണ്ടു വെച്ചിട്ട് മറ്റൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്തിട്ട് സ്പൂൺ ഒരു കപ്പോ ഗ്ലാസോ എന്തെങ്കിലും വെച്ചൊന്ന് മുറിച്ചെടുക്കും. ഇതിന്റെ മോളോശം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈ ബ്രെഡിന്റെ ബാലൻസ് പീസ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിൽ പതിയെ നനച്ച് ഇവിടെ നമുക്ക് ഈ ഹോളിലെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എവിടെയൊക്കെ ഹോൾ വരുന്നുണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രീസറിലിട്ട് വെക്കുമ്പോൾ ശരിയായിക്കോളും. നോക്കിയതിന്റെ സൈഡെല്ലാം, സൈഡ് എവിടെയെങ്കിലും ഒന്ന് പ്രസ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെല്ലാം ഒന്ന് തീയെ നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആക്കി വെച്ചു കൊടുത്താൽ മതി. സീലായിട്ടില്ലെങ്കിൽ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിൽ വെച്ചിട്ട്, ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, രണ്ടും കൂടെ കൂടി നമുക്കൊന്ന് ഫ്രീസറിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. പക്ഷെ കൂടുതൽ ടൈം ആയാലും കുഴപ്പമില്ല, പക്ഷെ മിനിമം ഒരു മണിക്കൂറെങ്കിലും വേണം. എന്നാലേ ആ ഐസ്ക്രീമിന്റെ ആ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫ്രീസറിലേക്ക് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, ഒരു പ്ലേറ്റിലാക്കിയിട്ട്. നമ്മൾ അന്നേരം റെഡിയാക്കി വെച്ചിരുന്നത് ഇപ്പൊ കുറെ ഒരു രണ്ടു മണിക്കൂറോളമായി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോ ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സൈഡായി, മറ്റേ സൈഡ് ആവുമ്പോ നമുക്ക് എടുക്കാം. ഞാൻ എടുക്കാൻ പോവാണ്. ഇതായിട്ടുണ്ട്. രണ്ടും നല്ലതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ടോ?
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെൽ ബട്ടൺ പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.